ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിന്റെ മലയാളം അഞ്ചാമത്തെ അധ്യായം അണ്ണാൻ കുഞ്ഞു മാനമൂപ്പനും എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ അവസാന പ്രവർത്തനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായി നമ്മൾ ഈ പാഠഭാഗം നന്നായി വിശദീകരിച്ചു. ജീവികളെക്കുറിച്ചും അവയെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചും അവരുടെ ഭക്ഷണ രീതിയെക്കുറിച്ചും അവരുടെ സഞ്ചാര രീതിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അഭിനയം നമ്മൾ പഠിച്ചു അല്ലെ, ചിത്രം വരക്കാൻ നമ്മൾ പഠിച്ചു, മേനി പറയാൻ നമ്മൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ ഓരോ ജീവിയും അവരവരെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ അവരുടെ സഞ്ചാര രീതിയൊക്കെയാണ് എഴുതിയത്. ഇന്ന് നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ കൂട്ടുകാർ ഒന്നുകൂടി പാഠഭാഗം നന്നായി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി കണ്ണാടി എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് തുടങ്ങുന്നത്. കഥ പൂർത്തിയാക്കാം, തലക്കെട്ട് നൽകാം എന്നാണ് ഈ പ്രവർത്തനത്തിന്റെ പേര്. ഈ കണ്ണാടിയുടെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. അവസാനത്തിൽ നമ്മൾ ചെയ്യുന്നത് വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നന്നായി പരമാവധി വല്ലാതെ സഹായം രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുട്ടികൾ സ്വന്തമായി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഈ വർക്കാണ് നമ്മൾ തുടങ്ങുന്നത്. കഥ പൂർത്തിയാക്കാം, തരക്കെട്ട് നൽകാം. ഇവിടെ ഡാഷ് ഒന്ന് കൊടുത്തിട്ട് മിട്ടു തിരിഞ്ഞോടാൻ തുടങ്ങുമ്പോഴേക്കും മുന്നിൽ ചെമ്പൻ ചെന്നായ കണ്ണും തുറച്ച് നാവും നീട്ടി നിൽക്കുന്നു. എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവും, അവരുടെ സൂത്രം തോന്നി. അതാണ് ഈ കഥ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കഥ നമ്മൾ എഴുതണം. ഇതിന് കഥ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. ആ ഒരു തുടക്കം വേണം, ഒരു ഒടുക്കം വേണം, ഒരു തലക്കെട്ട് വേണം. നമ്മൾ കഴിഞ്ഞ 87-ാമത്തെ പേജിൽ ഈ മുട്ടുമുകളിന്റെ കഥ പറഞ്ഞിരുന്നു. വാക്കുകൾ മാറ്റി എഴുതിയ കഥ വരുമല്ല, അതിന് തുടർച്ചയായിട്ട് വേണം ഇത് കൊടുക്കാവുന്നതാണ്. ഏതായാലും നിങ്ങൾ ഇത് കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വല്ലാതെ കുട്ടികളെ സഹായിക്കേണ്ടതില്ല. അവർ സ്വന്തം നിലയിൽ തന്നെ എഴുതട്ടെ. എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് വേറെ ചില ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ട് കഥ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ശേഷി അവർ നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇത് എന്നർത്ഥം. ഓക്കെ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. മിട്ടു തിരിഞ്ഞുവിടാൻ തുടങ്ങുമ്പോഴേക്കും മുന്നിൽ ചെമ്പൻ ചെന്നായ കണ്ണും തുറച്ച് നാവും നീട്ടി നിൽക്കുന്നു. എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവും, അവന്റെ സൂത്രം തോന്നി. ഇനി നിങ്ങൾ ഒരു തലക്കെട്ട് കൊടുക്കണം. ഇതിന്റെ തുടക്കവും അതുപോലെ തന്നെ ആ സൂത്രം എന്താണെന്നുള്ള അവസാനവും നിങ്ങൾ എഴുതണം. ഒന്ന് ശ്രമിച്ചു നോക്കൂ എഴുതാൻ വേണ്ടി. എഴുതിയോ? ഞാനത് അവിടെ ഒരു മാതൃക കൊടുത്തിട്ട് ഇതേമാതിരി എഴുതി വെക്കരുത്, ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുയൽ ചെന്നായിൽ നിന്ന് രക്ഷപ്പെട്ട കഥ, പേര് കൊടുത്ത് ചെമ്പനും മിട്ടുവും എന്നാണ്. ഒരു ദിവസം മിട്ടുമുയൽ രാവിലെ ഉറക്കമുണർന്ന് തീറ്റ തേടി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് കാട്ടിലൂടെ ചുറ്റി നടക്കുകയായിരുന്ന ചെമ്പൻ ചെന്നായ മിട്ടുവിനെ കണ്ടു. മിട്ടുവിനെ കണ്ട ചെമ്പൻ ചെന്നായ അവന്റെ പിന്നാലെ കൂടി കുറേ ദൂരം ഓടി. മിട്ടു ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. മിട്ടുമുയലിനെ കാണാതായപ്പോൾ ചെമ്പൻ ചെന്നായ അവൻ എപ്പോഴെങ്കിലും മടങ്ങിയെത്തും എന്ന പ്രതീക്ഷയിൽ വഴിയരികിൽ ഒളിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചെന്നായ പോയി കാണും എന്ന് കരുതി മിട്ടു കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തു വന്നു. ആ സമയം ചെമ്പൻ അവനെ പിടികൂടി. കുറെ ദിവസമായി നീ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു, ഇന്നു നിന്നെ ഞാൻ വിടില്ല. ചെമ്പൻ മിട്ടുവിന്റെ കഴുത്തിൽ പിടിച്ചു. ചെമ്പന്റെ പിടിയിലായ മിട്ടു രക്ഷപ്പെടാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. ചെമ്പൻ ചേട്ടാ, ചേട്ടൻ എന്നെ തിന്നോളൂ, അതിനു മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചെമ്പൻ അത്ഭുതത്തോടെ മിട്ടുവിനെ നോക്കി. ദാ ആ കാണുന്ന ചക്കരമാവും നിറയെ പഴുത്ത മാമ്പഴങ്ങളുണ്ട്, എനിക്ക് മരിക്കും മുമ്പ് അത് തിന്നണം. മാമ്പഴമെന്ന് കേട്ടപ്പോൾ ചെമ്പന്റെ വായിൽ വെള്ളമൂറി. ശരി, നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, നമുക്ക് ചക്കരമാമ്പഴത്തിന്റെ ചുവട്ടിലേക്ക് പോകാം. അവർ രണ്ടുപേരും അവിടെ എത്തിയപ്പോൾ മാവിന് ചുവട്ടിൽ നല്ല പഴുത്ത ധാരാളം മാമ്പഴം കിടക്കുന്നു. രണ്ടുപേരും കുറെ മാമ്പഴം എടുത്ത് കഴിച്ചു. ഏകദേശമായപ്പോൾ മിട്ടുമുയൽ മറ്റൊരു സൂത്രമെടുത്തു. നമ്മുടെ കാട്ടാറിന്റെ തീരത്തെ വരിക്കപ്ലാവിന്റെ മുകളിൽ ഒന്നാം തരം ഒരു തേൻകൂടുണ്ട്. എനിക്ക് ആ തേൻ കൂടി കുടിക്കണം എന്ന വല്ലാത്ത ആഗ്രഹമുണ്ട്. തേൻ എന്ന് കേട്ടപ്പോൾ ചെമ്പന്റെ നാവിൽ വെള്ളമൂറി. ശരി, നമുക്ക് വരിക്കപ്ലാവിന്റെ ചുവട്ടിലേക്ക് പോകാം. അതിന്റെ മുകളിൽ നമ്മുടെ മിന്നൻ കരടിക്കുട്ടൻ തേൻ കുടിക്കുന്നുണ്ടായിരുന്നു. മിട്ടു തന്റെ ആഗ്രഹം മിന്നൻ കരടിയോട് പറഞ്ഞു. മിന്നൻ അവർക്ക് മതിയാവോളം തേൻ കൊടുത്തു. മാമ്പഴവും തേനും കൂടിയായപ്പോൾ ചെമ്പന്റെ വയർനിറഞ്ഞു. അവൻ തളർന്നിരിപ്പായി. അനങ്ങാൻ വയ്യാത്ത ചെമ്പനെ നോക്കി മിട്ടു വീണ്ടും ഒരു സൂത്രം പ്രയോഗിച്ചു. ചെമ്പാ, കുറച്ചകലെ നല്ല പഴുത്ത ഞാവൽപ്പഴമുണ്ട്, അതും കൂടി തിന്നണമെന്നാ എന്റെ ആഗ്രഹം. അയ്യോ, വയ്യായ ഇനി ഒറ്റക്ക് പോയി കഴിച്ചോളൂ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മിട്ടു ജീവനും കൊണ്ട് ഓടടാ ഓട്ടം. അങ്ങനെ സൂത്രത്തിൽ മിട്ടു ചെമ്പന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ, ഇത് ഒരു രീതിയാണ് കഥ എഴുതിയ.
ഇതുപോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൂത്രമോ ഉപയോഗിച്ചിട്ട് ഈ കഥ നിങ്ങൾ എന്ത് ചെയ്യണം പൂർത്തിയാക്കണം. അതിന് തലക്കെട്ട് നൽകണം, തുടക്കവും മുടക്കവും വേണം, അക്ഷര തെറ്റില്ലാതെ എഴുതണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കഥ പൂർത്തിയാക്കാമെന്ന് പറയുന്ന ഈ പ്രവർത്തനം ചെയ്യണം. ഇനി മുട്ടയിടുന്നവരും പ്രസവിക്കുന്നവരും കൂട്ടത്തിൽപ്പെടാത്തത് ആര് എന്ന് എഴുതണം. ഓക്കെ, ഇതില് ആദ്യം ചിത്രത്തിൽ ഏതൊക്കെ ജീവിയാണ് നോക്കുക. പല്ലി, കോഴി, ആമ, ആട്. ഇതില് മുട്ടയിടുന്നവരേതാണ് പ്രസവിക്കുന്നവരേതാണ്? രണ്ട് രീതിയിൽ ചെയ്യാം. മുട്ടയിടുന്നവർക്ക് വട്ടം വരക്കാം, പ്രസവിക്കുന്നവർക്ക് ചതുരം വരക്കാം അല്ലേ, അല്ലെങ്കിൽ മുട്ടയിടുന്നവർക്ക് മാത്രം വട്ടം വരക്കാം. ഏതായാലും നിങ്ങൾ ടീച്ചർ പറഞ്ഞു തരും ആരാണ് എന്നുള്ളത്. നിങ്ങൾ ആദ്യം അന്വേഷിച്ച് കണ്ടെത്തുക. നിങ്ങൾക്കറിയാം അതിലാരാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. പ്രസവിക്കുന്ന ആരാണെന്നൊക്കെ നമുക്കറിയാം. അത് എന്ത് ചെയ്യുക, കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുക. ഇനി അടുത്തത് കൂട്ടത്തിൽപ്പെടാത്തതാര്, കണ്ടെത്തി വട്ടം വരക്കും, കൂട്ടത്തിൽപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് പറയൂ. നോക്കൂ, ഇതിൽ ഏതൊരു ജീവി കൂട്ടത്തിൽപ്പെടാത്തതുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തി വരക്കണം. അത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഏതാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് എന്ന്. സഞ്ചാര രീതിക്കനുസരിച്ച് ഒരു തരംതിരിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അതിനൊരു വട്ടം വരച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം. ഇനി വരച്ച് യോജിപ്പിക്കൂ എന്നാണ്. എന്താ ഈ വരച്ച് യോജിപ്പിക്കൂ എന്നുള്ളത്? സിമ്പിൾ അല്ലേ? കടങ്കഥക്ക് ഉത്തരമാണ്. പരന്ന കൊക്കും കൊക്കുകളും നീന്താൻ പങ്കായം പോലുള്ള കാലുകളുമുണ്ട്. ആരാധന നോക്കുക, ഒളിച്ചു വെക്കുന്ന കൂർത്ത നഖങ്ങളോട്, നമ്മൾ പറഞ്ഞു നേരത്തെ കടങ്കഥയിലൊക്കെ. ആരാ നോക്കുക, തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തലയും കാലുകളും ഉണ്ട്. വാൽ മുറിച്ചിട്ട് ശത്രുക്കൾ നിന്ന് രക്ഷപ്പെടും. ഈ നാലെണ്ണ വളർന്നത് നാല് ജീവി, ആമ, പല്ലി, താറാവ്, പൂച്ച. നിങ്ങൾക്ക് അറിയാമത് കടങ്കഥകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരച്ച് യോജിപ്പിച്ചാൽ അവർക്കും പൂർത്തിയാക്കും. ഓക്കെ, ഇനി അവസാനമായി പാടി രസിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതെന്താണ്, കുട്ടനും കൂട്ടുകാരും എന്ന് പറയുന്ന ഒരു കവിതയാണ്. രസകരമായ കവിതയാണ്. ഓരോ ജീവികളും അവരെ എഴുന്നേറ്റാൽ എന്താണ് ചെയ്യുക എന്നുള്ളത് പറയുന്ന ഒരു കവിതാഭാഗമാണ്. ആദ്യം നമുക്ക് വായിച്ചു നോക്കാം അല്ലെ. കുട്ടനും കൂട്ടുകാരെന്നാണ് കവിതയുടെ പേര്. കുട്ടൻ എന്താ പറഞ്ഞത്, ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു പൂങ്കോഴി. കോഴി പറയാണ്, ഒന്നാം പാഠം വായിച്ചു കൊക്കര കൊക്കര കൊക്കൊക്കോ. കുട്ടൻ, ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു കാക്കേ. നീ കാക്ക എന്താ പറഞ്ഞ്, കാണാപാഠം ചൊല്ലി ഞാൻ കാക്കിരിക്കിരി കാക്കാക്ക. കുട്ടൻ എന്താ പറഞ്ഞത്, ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു കുയിലമ്മേ. കുയിലം എന്താ പറഞ്ഞത്, പുതിയൊരു പാട്ട് പഠിച്ചു ഞാൻ കൂകു കൂക്കു കുക്കു അല്ലെ. സി പി പഠിപ്പുറ എഴുതിയ കവിതയാണ്. ഓരോ ജീവികളും രാവിലെ എഴുന്നേറ്റാൽ എന്താണ് ചെയ്യുക എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ്. ഇത് നമുക്കൊന്ന് കേട്ടു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, ഒന്ന് കേട്ടു നോക്കാം അല്ലെ. ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു പൂങ്കോഴി, ഒന്നാം പാഠം വായിച്ചു കൊക്കര കൊര കൊര കൊക്കക്കോ. ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു കാക്കേ നീ, കാണാ പാഠം ചൊല്ലി ഞാൻ കാക്കിരി കീക്കിരി കാ കാ കാ. ഏറെ വെളുപ്പിനുണർന്നിട്ട് എന്തു പഠിച്ചു കുയിലമ്മേ, പുതിയൊരു പാട്ട് പഠിച്ചു ഞാൻ കൂകു കൂകു കുക്കു കൂ. എങ്ങനെയുണ്ട് കവിത, ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്കും ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ രണ്ടാള് വ്യക്തികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് ജീവികളെ കുറിച്ച് കവിതകൾ ശേഖരിക്കുക, കഥകൾ ശേഖരിക്കുക എന്ന പ്രവർത്തനമാണ്. നമുക്ക് ജീവികളെ കുറിച്ചുള്ള കുറച്ച് കഥകൾ കൂടി കാണാം, കവിതകൾ കൂടി കാണാം. നിങ്ങളെ ശേഖര പുസ്തകത്തിലേക്ക് എഴുതാൻ പറ്റിയ കുറച്ച് കവിതകൾ. പൂച്ചയെ കുറിച്ച്, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു അല്ലെ. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. ആ വരുന്നതൊരാന, ഈ വരുന്നത് ഒരു ഈച്ച, ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്ത് വരുന്നു. ആനക്കുണ്ടോ പേടി, ഈച്ചക്കുണ്ടോ പേടി, രണ്ടിനുമില്ല പേടി. ആന താഴെ പോയി, ഈച്ച മേലെ പോയി. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി സഞ്ചാരം. ഇതൊക്കെ ജീവികളെ കുറിച്ചുള്ള കവിതകളാണ്. ഇത്തരത്തിലുള്ള കവിതകൾ, ചെറുതും വലുതുമായ കവിതകൾ ശേഖരിച്ച് നിങ്ങളുടെ കവിതാ പുസ്തകത്തിൽ നിങ്ങൾ എഴുതണം. ഇങ്ങനെ നമുക്ക് ഈ പാഠം മുഴുവനായിട്ട് നമ്മൾ ജീവികളെ കുറിച്ചും അവരുടെ പ്രത്യേകതയെ കുറിച്ചും കടങ്കഥകളും കഥകളും കവിതകളും ചിത്രം വരയും അഭിനയവും സഞ്ചാര രീതിയും ഭക്ഷണ രീതിയും അങ്ങനെ ഒരുപാട് പ്രവർത്തനം അവരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും
ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടെത്തി പറഞ്ഞു അല്ലെ. മേനി പറച്ചിലായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരമായിട്ടും ആശയകരണ ചോദ്യങ്ങളായിട്ടും ഒക്കെ പറഞ്ഞു. ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ടീച്ചറിന് കാണിച്ചു കൊടുക്കണം. ധാരാളം പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള ഒരു ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഓക്കെ, കൂട്ടുകാർക്ക് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിന്റെ കഴിഞ്ഞ പാഠഭാഗങ്ങളും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പാഠഭാഗത്തിന്റെ ഭാഗങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിതാ യൂട്യൂബിൽ കയറിയിട്ട് പ്രൈമറി സ്കൂൾ ചാനലിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇതാ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും, പ്രൈമറി സ്കൂൾ ചാനലിന്റെ വിൻഡോ തുറന്നു വരും. അതിലിതാ പ്ലേലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ എല്ലാ ക്ലാസ്സിലെയും വീഡിയോകൾ ഇങ്ങനെ അടുക്കി വെച്ചതായി കാണാം. മലയാളം മീഡിയം വേറെ, ഇംഗ്ലീഷ് മീഡിയം വേറെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടാതെ ക്വിസുകളുണ്ട്, ഐ ടി ക്ലാസ്സുകൾ, ഓരോ ക്ലാസ്സിലെ ഐ ടി ക്ലാസ് എങ്ങനെ ചെയ്യാന്നുള്ളത്, ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ ചാനലുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാനൽ ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇന്നത്തെ പാഠഭാഗം, ഈ അഞ്ചാമത്തെ പാഠഭാഗം നിങ്ങൾക്ക് വിവിധ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, പുതിയ ഒരു പാഠഭാഗവുമായി നമുക്ക് മുന്നിൽ കാണാം. അതുവരെ ബൈ ബൈ.